കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ തുടർച്ചയായി ആത്മീയകാര്യങ്ങൾ ചിന്തിച്ചു വരികയാണല്ലോ. പ്രിയമുള്ളവരെ, സ്തോത്രം. അതിൻ്റെ 38-ാമത്തെ വാക്യം നമ്മൾ അത് ചിന്തിച്ചു വരികയാണ്. 38-ാമത്തെ വാക്യത്തിൽ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, മരണത്തിനോ ജീവനോ, അടുത്ത് ദൂതന്മാരും വാഴ്ചകളും അധികാരങ്ങളും രണ്ട് ചേരി, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ളതിൽ വീണുപോയ ദൂതന്മാരെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവർ നമുക്ക് എതിരാണെന്നുള്ളത് നമ്മൾ FES ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ കൊലോസ് 2:15 അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. 2:15 നമ്മളിങ്ങനെ അതിക്രം 14-15 ഞാൻ ചേർത്ത് വായിക്കുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെയും വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ളത് ഒരു എതിർശക്തികളായി, തിന്മയുടെ ശക്തികളായി പരിശുദ്ധാത്മാവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ വാഴ്ചകളും അധികാരങ്ങളും, ദൂതന്മാർ ഒരു ഗ്രൂപ്പ്, വാഴ്ചകൾ അധികാരങ്ങൾ മറ്റു ഗ്രൂപ്പ്. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൂതന്മാർക്ക് എങ്ങനെ നമുക്ക് എതിരായി വരാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തെക്കാളേറെ ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും പദവികളും പ്രധാനമാകുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം വായിച്ചാൽ നമുക്കവിടെ ഒരു കാര്യം, അവിടെ ഒരു പ്രബോധനം, നമുക്ക് നല്ലൊരു പ്രബോധനമുണ്ട്, അത് നമ്മൾ മറക്കരുത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ദൈവത്തോട് മത്സരിച്ചു. 32-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവർ വിഗ്രഹമുണ്ടാക്കി. ദൈവം പർവ്വതത്തിൽ നിന്ന് അവരോട് അരുളിച്ചെയ്ത കൽപ്പനയുടെ ആദ്യത്തെ കൽപ്പന തന്നെ അവർ ലംഘിച്ചു. ഒരു വിഗ്രഹമുണ്ടാക്കി, ആ വിഗ്രഹത്തെ വണങ്ങി, ദൈവ യഹോവയ്ക്ക് ഉത്സവം എന്ന് പറഞ്ഞ് വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ന്യായവിധി നടത്തുകയും ലേവി ഗോത്രത്തെ വേർതിരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ചില നാളുകൾ അവിടെ പാർത്ത ശേഷം അവർ യാത്ര തുടരുകയാണ്. അവരോട് യാത്ര തുടരുവാൻ ദൈവം ആജ്ഞാപിക്കുന്നു. പാലും തേനും 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, പാലും തേനും ഒരു ദേശത്തേക്ക് തന്നെ പോകുവീൻ. ആ ദേശം ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകലൊന്നും പറയുന്നില്ല, അങ്ങോട്ട് പോകുവീൻ. എന്നിട്ട് പറയുന്നു, ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. എന്നിട്ട് വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. അടുത്തത് 4-ാം വാക്യം, ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. കണ്ടോ, ദോഷകരമായി വചനം. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ, ഞാൻ വാഗ്ദത്തം ചെയ്ത അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോടൊക്കെ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാനിലേക്ക് പാലും തേനും ഒഴുകുന്ന ദേശം, ഏറ്റവും സമൃദ്ധമായ ദേശം, ഞാൻ വാക്ക് കൊടുത്ത ദേശം, അങ്ങോട്ട് തന്നെ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ദൂതനെ അയക്കാം. ഈ ദൂതൻ എന്ത് ചെയ്യും? അമോര്യർ, പെരിശ്യർ, ഹിവ്യർ, മീൻസ് ഹിത്യർ എന്നിങ്ങനെ, യബൂസ്യർ, ഇങ്ങനെയുള്ള ഇതര ജാതികളായി നിങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശം തരാം. ദൂതൻ, ഒരു ദൂതൻ ധാരാളം മതിയല്ലോ, ഞാൻ അയക്കാം. ഇത് കേട്ടപ്പോൾ, പക്ഷേ ഞാൻ നിങ്ങൾ തന്നെ നടക്കില്ല, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്, ഞാൻ നിങ്ങളെ നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞു പോകും.
നമ്മളവിടെ വായിക്കുന്ന ദോഷകരമായി വാക്ക് കേട്ടപ്പോൾ ഞാൻ മന്നാ നിർത്തിക്കളയുമെന്ന് ദൈവം പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് ഇനി വെള്ളം തരികയില്ലെന്ന് പറഞ്ഞില്ല, നിങ്ങളെ ചുറ്റി നിൽക്കുന്ന എൻ്റെ മേഘത്തിൻ്റെ പരിപാലനം ഞാൻ പിൻവലിക്കുമെന്ന് ദൈവം പറഞ്ഞില്ല, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കില്ല, ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുകയില്ല, കാരണം ഞാൻ നിങ്ങളെ നശിപ്പിച്ചുകൊള്ളൂ, നിങ്ങൾ ദുശാഠ്യമുള്ളവർ, ഇത്തരം മത്സരികളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ദോഷകരമായ ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പിൻവലിക്കുന്നത്, ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം പിൻവലിക്കുന്നത് ദോഷകരമായ വചനമെന്നാണ് നമ്മൾ കാണുന്നത്. യാതൊരു ഭൗമിക നന്മയ്ക്കും കുറവ് വരുത്തുന്നില്ല, പക്ഷേ അത് ദോഷകരമായ വചനം. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ദൂതന്മാർ ദൈവം നമുക്ക് തരുന്ന മന്ന, ഇസ്രായേലിൽ കൊടുത്ത മന്ന, പാറയിൽ നിന്നുള്ള വെള്ളം, അവരുടെ മീതെ വിരിച്ചിരുന്ന മേഘത്തിൻ്റെ തണൽ, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഒരു കുറവില്ല, അവരെ പരിപാലിക്കുന്നു, അവരുടെ ഉടുപ്പ് പഴകുന്നില്ല, ചെരുപ്പ് തേയുന്നില്ല, എല്ലാം നന്മയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നെങ്കിലും ഇതൊന്നും പിൻവലിച്ചില്ല. കനാനും തീർച്ചയായിട്ടും തരാം, പാലും തേരും കൊടുക്കുന്ന, നിങ്ങൾ ചെല്ലുന്ന ദേശം ഇനി പഴയ പുഷ്ടിയില്ലെന്നൊന്നും പറഞ്ഞില്ല. ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ, അതെല്ലാം ഞങ്ങൾക്ക് തന്നേക്കാം, പക്ഷേ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ദോഷകരമാണ്. അതാണ് ദൂതന്മാർ. നോക്കണേ, ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന സകല ഭൗമികവും സ്തോത്രം, ഭൗമികമായ അനുഗ്രഹങ്ങളെ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. സ്തോത്രം വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരെ നിൽക്കുന്നവയാണ്, എതിരെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 33-ാം അധ്യായം പുറപ്പാട് 33 വായിക്കുമ്പോൾ പിന്നെ മോശ സമാഗമന കൂടാരം പാളയത്തിൽ നിന്ന് ദൂരത്തെടുത്തടിച്ചു, യഹോവയെ അന്വേഷിക്കുന്നതിന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അതാണ് സമ ആഗമന കൂടാരം. ദൈവം നമ്മൾ ഒരു ചുവട് ദൈവത്തോടെ എടുക്കുമ്പോൾ ഒരു ചുവട് ഇങ്ങോട്ട് എടുക്കുകയാണ്. സ്തോത്രം. നോക്കണേ, ഞാൻ പറഞ്ഞു വരുന്നത് ദൂതന്മാർ, നമ്മൾ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് ഭൗമിക നന്മകൾ തരണം, രോഗസൗഖ്യം അതൊക്കെ നമുക്ക് ദൈവം തരും. അതിലൊക്കെ പ്രധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ്. അതാണ് അതിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. നാം ദൈവത്തിൻ്റെ ദയയിൽ നിലനിൽക്കുന്നതാണ് ജീവനോടിരിക്കുന്നതിനേക്കാളും പ്രധാനമെന്നാണ്. സ്തോത്രം. അട്ടെ, ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരം, മരണത്തിനോ ജീവനോ നമ്മളത് കണ്ടു, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, രണ്ട് ചേരി. സ്തോത്ര പ്രിയമുള്ളവർ, വാഴ്ചകളും അധികാരങ്ങളും നമ്മളോട് പലപ്പോഴും എതിരിടുന്നവരാണ്. ഈ നമ്മുടെ ജീവിതത്തിന്മേൽ ഭൗമിക, സോറി, ആത്മീക മണ്ഡലത്തിൽ നിന്നുള്ള സ്വാധീനം ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ അംഗീകരിക്കുന്ന ആളുകളില്ല, അങ്ങനെ യുക്തിവാദികളുമായ ആളുകളും ഓ അങ്ങനെ ഒന്നുമില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്, പക്ഷേ നമ്മൾ അനുവദിക്കാതെ യാതൊന്നും നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുകയില്ല. നമ്മുടെ ജീവിതം നമ്മുടെ പരമാധികാരത്തിൽ ദൈവം നിയമിച്ച് തന്നിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡലം ദൈവം നമ്മുടെ പരമാധികാരത്തിൽ നിയമിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ദൈവം നിയമിച്ചെന്നിരിക്കുന്ന ഈ ഭൗമിക, സോറി, ഈ നമ്മുടെ പരമാധികാര മണ്ഡലം നമ്മൾ തുറന്നുകൊടുത്തെങ്കിൽ മാത്രമേ ദുഷ്ടവ്യാപാരങ്ങൾ നമ്മുടെ മേൽ കടന്നു കയറുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ സ്തോത്രം, ബലാത്കാരണ കടന്നു കയറുന്നതും കയറുന്ന ശക്തികൾ ഇല്ലയോ എന്ന് ചോദിച്ചേക്കും, അതും ഇടമുണ്ടെങ്കിലേ ഉള്ളൂ. അതാണ് പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിനിടം കൊടുക്കരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീരില്ലാത്ത സ്ഥലങ്ങൾ തണുപ്പ് അന്വേഷിച്ച് നടന്നു, കണ്ടുകിട്ടിയില്ല, തിരിച്ചു വന്ന് എൻ്റെ പഴയ വീട്ടിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ അടിച്ചു വാരി അലങ്കരിച്ചു ഒഴിഞ്ഞതായി കണ്ടു. ഒഴിഞ്ഞതെന്ന് കണ്ടപ്പോൾ അവൻ പോയി, ചാൻസ് ഉണ്ടല്ലോ പോയി തന്നിൽ ദുഷ്ടതേറി 7 ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ബലാത്കാരേണ കയറിപ്പാർത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഒരിക്കലും ദുഷ്ടത നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനായി ദൈവം നമുക്ക് നിയോഗം തന്നിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ച തന്നെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അവൻ കടന്നു കയറും. എന്നാൽ സ്തോത്രം, ഇടം കൊടുക്കാതിരിക്കണം. നമ്മൾ നമ്മുടെ ജഡിക താല്പര്യങ്ങളിലേക്കും ലൗകികതയിലേക്കും ജഡത്തിൻ്റെ ഇച്ഛകളിലേക്കും ഇതെല്ലാം നമ്മൾ തിരിഞ്ഞു പോയി പിശാചിനിടം കൊടുക്കുകയാണ്. അതാണ് നോക്കണേ, സ്തോത്രം, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ
അടുത്തത് ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. സോ അതിനകത്തൊന്നും എന്തെങ്കിലും ഒഴിവായിട്ടുണ്ടോ? ഒന്നും ഒഴിവായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പൗലോസ് ഒരു ലിസ്റ്റ് പറയുമ്പോൾ മുതലായവ എന്ന് പറഞ്ഞിരുന്നില്ല, മുതലായവ എന്ന് പറഞ്ഞിരുന്നില്ല. അവൻ്റെ പൗലോസ് ലീഹായരുടെ പരിശുദ്ധം തരുന്ന ആ ലിസ്റ്റിൽ അത് ഓൾ കോംപ്രിഹെൻസീവ് ആണ്, എല്ലാം ഉൾപ്പെടെയാണ് പറയുന്നത്. സ്തോത്രം. നോക്കണേ, ഇപ്പോഴുള്ള യാതൊന്നിനും, അടുത്തത് വരുവാനുള്ള യാതൊന്നിനും, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ. പൗലോസ് ഉയർന്നവയ്ക്കോ താഴ്ന്നവയ്ക്കോ എന്നല്ല, ഉയരത്തിനോ. പൗലോസ് അവിടെ ആബ്സ്ട്രാക്ട് വേൾഡിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വേൾഡിൽ നിന്ന് ആബ്സ്ട്രാക്ട് വേൾഡിലേക്ക് അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ മീൻസ് വസ്തുമയമായ ലോകത്തിൽ നിന്നും ആശയങ്ങളുടെയും ആത്മമണ്ഡലത്തിൻ്റെയും ഒരു മേഖലയിലേക്ക് പൗലോസ് അങ്ങ് ഉയരുകയാണ്. വസ്തുമയമായ ലോകത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്കും ആശയപരമായ നിലയിലേക്കും അങ്ങ് ഉയരുകയാണ്. അതാണ് ആബ്സ്ട്രാക്ട് വേൾഡിലേക്ക് പോവുക. അതാണ് ഉയരത്തിനോ ആഴത്തിനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, അടുത്തതുണ്ടോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തൊരു ഉറപ്പ്, എന്തൊരു പ്രഖ്യാപനമാണ്. സ്തോത്രം. നമ്മളവിടെ വായിക്കാം, ഉറച്ചിരിക്കുന്നു എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പെപ്പേസ്മായി എന്ന പദമാണ്. പെപ്പേസ്മായി, ഈ പെപ്പേസ്മായി എന്ന പദം അത് നമ്മൾ വളരെ ശ്രദ്ധേയമായൊരു പദമാണ്. പെപ്പേസ്മായി എന്നുള്ളത് ഒരു ഒരു വ്യാഖ്യാതാവ് അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ഇങ്ങനെയാണ്, ഐ ഹവ് ബിക്കം ആൻഡ് ഐ റിമെയിൻ കൺവിൻസ്ഡ്. ഐ ഹവ് ബിക്കം ആൻഡ് ഐ റിമെയിൻ കൺവിൻസ്ഡ്. ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരവസ്ഥ എന്നതിനേക്കാൾ എൻ്റെ ആളത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പരിവർത്തനം എന്ന ആശയമാണ്. സ്തോത്രം. ഞാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ളത് തർജ്ജമെന്ന് ഇങ്ങനെ തർജ്ജം, നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞാലും പോരാ. ആ ഉറപ്പുള്ളവനായിരിക്കും എന്ന് പറയുന്നത് ചിലപ്പോൾ ആശയത്തിലേക്ക് അങ്ങ് പോയെന്ന് വരും. എന്ന ഒരു ഉറപ്പായ അവസ്ഥയിൽ ഞാൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പെപ്പേസ്മായി എന്ന വാക്കിൻ്റെ അർത്ഥം വരികയുള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മൂലഭാഷയിലെ ഓരോ വാക്കും പരിശുദ്ധാത്മ നിയോഗിതമാണ്, പരിശുദ്ധാത്മ പ്രേരിതമാണ്. അതാണ് അക്ഷരപ്രകാരമുള്ള ദൈവനിശ്വാസ്യത എന്ന് തിരുവെഴുത്തുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരൻ, അവിടെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നല്ല, ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നാം ആ സ്നേഹത്തിൽ വിലയം ചേരുന്നു എന്ന ആശയമാണ് അവിടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നതിനേക്കാൾ ദൈവം തൻ്റെ സ്നേഹത്താൽ എന്നെ ചുറ്റിയിരിക്കുന്നു എന്നൊരു ആശയമാണ് ഇവിടെ ഉള്ളത്. സ്തോത്രം. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമല്ല നമുക്ക് ഉറപ്പ് തരുന്നത്, പിന്നെ ക്രിസ്തു യേശുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് നമുക്ക് ഈ ഉറപ്പ് തരുന്നത്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്നതിനേക്കാൾ അതിന് പരിമിതിയുണ്ട്, നമ്മൾ ബലഹീനരാണ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന് പരിമിതിയും ബലഹീനതയും ഒക്കെ ഉണ്ട്. സ്തോത്രം. കാര്യം, കാണപ്പെടുന്ന സഹോദരനെ പോലും പലപ്പോഴും സ്നേഹിക്കാൻ കഴിയാത്ത നാം കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ചിലപ്പോൾ വീഴ്ച വന്നെന്ന് വരാം. അതുകൊണ്ട് നമ്മളുടെ കഴിവുകൊണ്ട് നമ്മളുടെ മാനസികമായ അല്ലെങ്കിൽ വൈകാരികമായ നമ്മുടെ ആ ശക്തി കൊണ്ട് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പറ്റി നിൽക്കുക എന്നുള്ളതിനേക്കാൾ, സ്തോത്രം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, അത് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ ദിവ്യ സ്നേഹം, ആ ദിവ്യ സ്നേഹത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉൾക്കാഴ്ചയും വെളിപ്പാടും ആ ഉൾബോധ്യവും, ആ ഉൾബോധ്യം ദൈവം എനിക്ക് തന്നിരിക്കുന്നതിനാൽ, സ്തോത്രം, ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു, ആ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്ന ആശയമാണ് പെപ്പേസ്മായി. പെപ്പേസ്മായി, പ്രിയപ്പെട്ടവർ, ഈ പഴയ നിയമവും പുതിയ നിയമവുമുള്ള പ്രധാന വ്യത്യാസം ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. പഴയ നിയമം ചെയ്യുക ചേരുക എന്നുള്ളതാണെങ്കിൽ പുതിയ നിയമം ആയിത്തീരുക എന്ന ആശയമാണ് എപ്പോഴും ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദൈവസ്നേഹത്തിൽ, സ്തോത്രം, ദൈവസ്നേഹത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളതിനേക്കാൾ,
സ്തോത്രം. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് നമ്മളെ അങ്ങ് പിടിച്ചിരിക്കുന്നു എന്നുള്ള ആശയമാണ് സ്തോത്രം. പ്രിയപ്പെട്ട ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരു 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 5 വയസ്സുള്ള ഒരു മകനും ഒരു അപ്പനും കൂടി വഴുക്കലുള്ള ഒരു പാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴുക്കലുള്ള സ്ലിപ്പറി ഗ്രൗണ്ട്, സ്ലിപ്പറി പാത്ത്, ദേ ആർ വോക്കിംഗ് അലോങ് എ സ്ലിപ്പറി പാത്ത്. അവരിങ്ങനെ വഴുക്കലുള്ള ആ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മകൻ അപ്പൻ്റെ കയ്യാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. മകൻ അപ്പൻ്റെ ഒരു വിരലിൽ ആ മകൻ അവൻ്റെ 5 വിരലും ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടുതൽ വഴുക്കലുള്ള ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ സ്തോത്രം, അപ്പൻ അവൻ്റെ കയ്യെ കയറി പിടിച്ചേക്കുക. സ്തോത്രം, അപ്പൻ മകൻ്റെ കൈ, മകൻ തൻ്റെ കൈ കൊണ്ട് തൻ്റെ 5 വിരലും കൊണ്ടും അപ്പൻ്റെ ഒരു വിരലെ പിടിച്ചിരിക്കുന്നു. ആ പിടിക്ക് ഒരു 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 പരിമിതിയുണ്ട്, അതിനൊരു ഉറപ്പ് കുറവുണ്ട്. അതുകൊണ്ട് അപ്പൻ എന്തോ ചെയ്തു, അപ്പൻ തൻ്റെ 5 വിരലും ചേർത്ത് ആ മകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ 5 വിരലും ചേർത്ത് അപ്പൻ ആ മകൻ്റെ കൈ അങ്ങ് ചേർത്ത് പിടിച്ച് സ്തോത്രം ആ വഴുക്കലുള്ള വഴിയിൽ വഴുതി പോകാതെ വീഴാതെ അവനെ ഇങ്ങനെ മുൻപോട്ട് നയിക്കുന്നു എന്നുള്ള ആ ചിത്രമാണ് പെപ്പേസ്മായി എന്ന പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ സൗരങ്ങളിൽ നാം ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. നാം ദൈവത്തെ എത്തിപ്പിടിച്ചിരിക്കുന്നു എന്നും ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ദൈവം നമ്മളെ തൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ആ ദൈവസ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തോടുള്ള ആ ദിവ്യ സ്നേഹം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോടുള്ള ആ ദിവ്യ സ്നേഹത്തിൻ്റെ ആ ഊഷ്മളമായ അനുഭവം ദൈവം നമ്മളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഫലകരമാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് ഇൻ ദ ലവ് ഓഫ് ഗാഡ് ഈസ് മെയ്ഡ് ഇഫക്റ്റീവ് ഇൻ അവർ ലൈഫ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാലാണ് അത് നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടരെ, കർത്താവ് എനിക്ക് അങ്ങേ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും എന്ന് നമ്മൾ പരാതി പറയേണ്ട. സ്തോത്രം, നമ്മൾ നമ്മുടെ പരിമിതികളെ ഓർത്ത് നമ്മൾ നിരുത്സാഹിതരാകേണ്ട. സ്തോത്രം, ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ഓർത്ത് ആ തൃക്കൈകളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആ ദൈവസ്നേഹം അതായിരിക്കണം പ്രധാനം. ദൈവസ്നേഹം നമ്മളെ ഇതിനൊന്നിനും വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു, ഉറപ്പുള്ളവനായിരിക്കുന്നു, ഉറപ്പായ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ പരിവർത്തിതനായിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഒരു പുതിയ ആളത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. നമ്മൾ ശൗലിനെക്കുറിച്ച് വായിക്കുമ്പോൾ, ശമൂവേൽ പ്രവാചകൻ അവനെ രാജാവായി അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഇന്നേ അടയാളുകൾ നിനക്ക് വരും എന്ന് പറഞ്ഞു. നീ ആള് മാറിയതുപോലെയാകും എന്ന് പറഞ്ഞു. സ്തോത്രം, നമുക്കറിയാമല്ലോ, അതെ, ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു, അവൻ ആള് മാറിയതുപോലെയായി എന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശൗലിൻ്റെ മേൽ വന്നപ്പോൾ ആ പരിവർത്തനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ആ പരിവർത്തനമാണ്, ആ രൂപാന്തരമാണ് സ്തോത്രം, ആ പുതുക്കപ്പെടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്തോത്രം, ആ പുതുക്കപ്പെടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ ഉറച്ചിരിക്കുന്നു, ഞാൻ ഉറപ്പുള്ളവനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിവർത്തനത്തിന് സ്തോത്രം, നമ്മൾ വിധേയപ്പെടണം, നമ്മൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്തോത്രം, അതെ, പെപ്പേസ്മായി എന്നുള്ള വാക്ക് അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നീ ഈ 8-ാം അധ്യായം അങ്ങോട്ട് തീരുന്നത് എത്ര ശ്രേഷ്ഠമായ നിലയില്ല. ഇത് ഈ ലേഖന ഈ അധ്യായം തുടങ്ങുന്ന ഭാഗത്ത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തീയസിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് സ്തോത്രം, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന ഉറപ്പായ അനുഭവം ചിത്രീകരിച്ചു കൊണ്ട് ഉപസംഹരിക്കുകയാണ് സ്തോത്രം. ഉറപ്പായ അനുഭവം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ മണ്ഡലത്തിലുള്ളതല്ല സ്തോത്രം, അത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ വരുത്തിക്കൂട്ടുന്നതല്ല. പിന്നെയോ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി
നമ്മളൊരു പുതിയ സൃഷ്ടിയെപ്പോലെ പരിണമിപ്പിച്ച് വ്യത്യാസപ്പെടുത്തി ആ പുതുക്കപ്പെടലിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്ന് നമ്മെ സ്തോത്രം ദൈവസ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ദൈവത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആനന്ദകരമായ അനുഭവമാണ് ഇവിടെ പൗലോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതേ സ്തോത്രം, മരണത്തിനോ ദൂതനോ ദൂതന്മാർക്കോ സോറി മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ എന്ന് പറഞ്ഞ് ഉയരത്തിനോ ആഴത്തിനോ എന്ന് പറയുമ്പോൾ ഉയർന്ന ജീവിതാനുഭവങ്ങൾ പിന്നെ ആഴങ്ങളുടെ അനുഭവങ്ങൾ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഉയർച്ചയുടെ സമയത്താണ് പലപ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. കാര്യങ്ങളെല്ലാം അനുകൂലമായി പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ആ ദൈവം വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. അതങ്ങനെ തന്നെയാണ്, ആ സൂര്യൻ കിടക്കുതിക്കുന്നു എവറിതിങ് ഈസ് ഓക്കെ, എല്ലാം അങ്ങനെ തന്നെ പോകുന്നു. എന്നാൽ നാം ദൈവത്തെ ദൈവസാന്നിധ്യത്തെയും ദൈവസ്നേഹത്തെയും ഏറ്റവും കൂടുതൽ രുചിച്ചറിയുന്നത് നമ്മുടെ താഴ്ചയുടെ അവസ്ഥകളിലാണ്. നമുക്കറിയാമല്ലോ ദാവീദ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കറുത്ത അധ്യായം, കറുത്ത പാടായി നിൽക്കുന്നത്. പിന്നെയും പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുടെ കാര്യത്തിലല്ലാതെ മറ്റൊന്നിലും. അപ്പോൾ ആ ഏറ്റവും കറുത്ത പാടായി ശേഷിക്കുന്ന അതുപോലും സ്തോത്ര രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ യുദ്ധം ഒഴിഞ്ഞവനായി കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ ഉലാവുന്ന മെത്തമേൽ നിന്നെഴുന്നേറ്റ് മട്ടുപ്പാവിൽ ഉലാവുന്ന ആ സുഖകരമായ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് അവൻ വഴുതിപ്പോയത്. സ്തോത്രം. ശൗലിനെ പേടിച്ച് ശൗലിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ആത്മരക്ഷാർത്ഥം പ്രാണരക്ഷയ്ക്ക് വേണ്ടി പലായനം ചെയ്യുമ്പോൾ ഗുഹകളിൽ രാപാർക്കുമ്പോൾ കൂടെയുള്ളവർ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്നറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അബ്ശാലോമിനെ നിന്ന് ഓടിപ്പോയപ്പോൾ അപ്പോഴൊന്നും അവൻ തിന്മയിലേക്ക് തിരിഞ്ഞില്ല. ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഘട്ടങ്ങളിലാണ് തിന്മയിലേക്ക് തിരിഞ്ഞത്. നമുക്കറിയാം ഉസ്സിയ രാജാവ് അവൻ പ്രബലനായി തീർന്നപ്പോൾ അവൻ്റെ ഹൃദയം ഗർവിച്ചു. അവൻ ധൂപം കാട്ടുവാൻ ദൈവാലയത്തിൽ കടന്നു കയറി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്നത് ഉയർച്ചയുടെ ഘട്ടത്തിലാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തന്നാലും താഴ്ചയാണ് അനുവദിക്കുന്നതെങ്കിലും ദൈവസ്നേഹത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ് നമ്മളെപ്പോഴും ദിവസത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം ഒരു താഴ്ചയുടെ അവസ്ഥ അനുവദിച്ചാൽ, ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ ദൈവം അനുവദിച്ചാൽ, അത് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നോട് ചേർത്ത് നിർത്താൻ ദൈവം അനുവദിച്ചതാണ്. സർവജ്ഞാനിയായ ദൈവം നമ്മെ കരുതുന്ന കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ, കരുതലിലാണ് അതും അനുവദിച്ചിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ഓർത്തുകളാണ്. ഉയരത്തിനോ ആഴത്തിനോ ജീവിതത്തിലെ ഉയർച്ചയുടെ സന്ദർഭങ്ങളിൽ ഏറെ പ്രധാനമാണ്, ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താഴ്ചയുടെ സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായി തന്നെ ദൈവാശ്രയബോധമുള്ളവരാകും. രോഗത്തിൻ്റെയോ കഷ്ടതയുടെയോ ഞെരുക്കത്തിൻ്റെയോ ഒക്കെ സമയത്ത് എനിക്കറിയാം ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആളുകൾ കൂടുതൽ ദൈവോന്മുഖമായി തിരിഞ്ഞ ഒരു സന്ദർഭമാണിത്. ആത്മീയ വിഷയങ്ങളിൽ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ആത്മീയ വിഷയങ്ങളിൽ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന സന്ദർഭമാണിത്. പ്രകടനാത്മകമായി ആഘോഷ എന്ന നിലയിലുള്ള ആത്മീയ പരിപാടികൾ, മതപരമായ ചടങ്ങുകൾക്കൊക്കെ ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ സത്യദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചിലും ഒരു ദൈവോന്മുഖതയും ആളുകളിൽ വളരെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലമാണിത്. വചനത്തോട് ദൈവമക്കൾക്ക് ഒരു താല്പര്യം കൂടിയ ഒരു കാലമാണിത്. അതാണ് ഈ താഴ്ചയുടെ അവസ്ഥയിൽ നാം ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, അതാണ് ഉയരത്തിനായാലും ആഴത്തിനായാലും. അതുകൊണ്ട് എന്നെ ദൈവസ്നേഹത്തിൽ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പ് പൗലോസിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതേ സൗരങ്ങളിൽ എന്തുവന്നാലും ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിനും സമർപ്പണത്തിനും പറ്റുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. സ്തോത്രം. എന്നെ ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നിലനിൽക്കത്തക്ക ഒരു രൂപാന്തരത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ നടത്തിക്കഴിഞ്ഞു. ഞാനൊരു പുതിയ സൃഷ്ടിയെ പോലെ, അതാണ് വീണ്ടും ജനിച്ചു കഴിഞ്ഞു. ജനിച്ചവൻ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി ആ ദൈവസ്നേഹത്തിൽ നിന്ന്
കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യജീവനിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് അനുഭവം ഉണ്ടായാലും, ഉയർച്ചയായാലും താഴ്ചയായാലും, അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെ ഊഷ്മളമായ അനുഭവത്തിൽ സ്തോത്രസ്ഥിരമായി നിൽക്കത്തക്ക രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് അങ്ങയെ പിടിച്ചിരിക്കുന്നു എന്നല്ല, ഞങ്ങളുടെ കൈകൾ ബലഹീനമാണ്, എന്നാൽ പിതാവേ, അപ്പച്ചൻ്റെ ബലമുള്ള ഭുജങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ബലഹീനമായ കൈകളെ പിടിച്ച് വഴുക്കലുള്ള ഈ ജീവിതപാതയിൽ വീഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ ജയത്തോടെ നടത്തി തിരുനാമം ഞങ്ങളിൽ മഹത്വമെടുക്കണമേ. കേൾവിക്കാരായ എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കണം. കർത്താവ്, ഈ പ്രതിസന്ധിയിലൂടെ ഞങ്ങളെല്ലാവരും കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ അങ്ങയോട് കൂടുതലെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം തന്ന് ഞങ്ങളെ തിരുമേനി സ്തോത്രം സ്വാതന്ത്ര്യമുള്ളവരാക്കി സ്തോത്രം അങ്ങയെ സേവിച്ചും അങ്ങയെ സ്നേഹിച്ചും അങ്ങയുടെ വഴിയിൽ നിത്യജീവനായി ഉരുങ്ങി മുന്നേറുവാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം തരുവാൻ പ്രസാദിക്കണമേ. സ്തോത്രം. ആ ദിവ്യസ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അടിയങ്ങളെ യാത്രിക്കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.